ഹായ് ഫ്രണ്ട്സ്, ഇ ഫോർ ഒമേഗ എന്ന യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് എലിൻ മെക്കാനിസം ആണ്. ഈ കാസറ്റ് പ്ലെയറുകളിൽ നമുക്ക് പണ്ടത്തെ കാലത്ത് പൊതുവെ കണ്ടുവരുന്ന ഒരു ഇപ്പൊ സിനിമയിലായാലും ഒരു സീനിൽ കാണുന്നത് കാസറ്റ് പുരുങ്ങുന്ന ഒരു പ്രവണത. നമ്മൾ പൊതുവെ ഏത് സിനിമകളിലായാലും എല്ലാത്തിലും കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാസറ്റ് പല സെറ്റുകളിലും ഈ നമ്മുടെ കാസറ്റ് കുരുങ്ങി നശിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് അത്, എന്ത് കാരണത്തിലാണ് അത് ഇത് ഇങ്ങനെ കുരുങ്ങാൻ സാധ്യത ഉള്ളത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ നമുക്ക് ഈ പിഞ്ച് റോളർ എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്പീഡിൽ കറങ്ങി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോർവേഡ് അടിക്കും പോലത്തെ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഈ ഒരു നമുക്ക് കാസറ്റ് കുരുങ്ങുന്നത് പോലെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പാട്ട് നോർമലായിട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കും, പക്ഷെ നമ്മളെ കാസറ്റ് കുരുങ്ങി അവസാനമാകുമ്പോൾ ഇത് സ്റ്റോപ്പ് അടിച്ച് സ്റ്റോപ്പായി നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നമ്മൾ നേരെ ഇജക്ട് അടിച്ച് കാസറ്റിനെ വലിച്ചൂരിയെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കാസറ്റ് മുഴുക്കെ ഈ ഒരു ഫ്ലൈ വീലിന്റെ ഷാഫ്റ്റില് കാസറ്റ് മുഴുക്കെ കുരുങ്ങി അത് നശിച്ചു പോയിട്ടുണ്ടോ. നമ്മൾ വലിച്ചെടുക്കുമ്പോൾ കാസറ്റ് പൊട്ടാനും സാധ്യതയുണ്ട്, കൂടുതൽ പേർക്ക് അത് പൊട്ടിയിട്ടുമുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ കാസറ്റ് നമ്മൾ പ്ലേ ചെയ്യാൻ സമയത്ത് ഈ കാസറ്റ് ഇതിലൂടെ നമ്മുടെ ടേപ്പ് ഇപ്പൊ കാസറ്റ് ഇതിലിട്ട് കാണിച്ചാൽ നമ്മൾ കാസറ്റ് പ്ലെയറിലേക്ക് ഇൻസെർട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിലോട്ട് ഡോറ് ക്ലോസ് ചെയ്യും, എന്നിട്ട് പ്ലേ പുതുക്കും. പ്ലേ പുതുക്കുമ്പോൾ കണ്ടോ, എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല, ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക. കണ്ടോ, ഈ കാസറ്റിലോട്ട് ഫ്ലൈ വീലിന്റെ ഷാഫ്റ്റിൽ ഈ ഒരു വീല് മുട്ടിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, മുട്ടിച്ച് നിൽക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഫ്ലൈ വീലിന്റെ ഷാഫ്റ്റിൽ നമുക്കിപ്പം കാസറ്റ് മുട്ടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, അതൊക്കെ ഞാൻ ഈ ഫ്ലൈ വീലിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഫ്ലൈ വീലിന്റെ കൈയുണ്ട്, ഞാൻ മാനുവലായിട്ട് ഫ്ലൈ വീലിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൊണ്ടോ, ഫ്ലൈ വീലിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം ഈ ഒരു വീല് കറങ്ങുന്നുണ്ട്. ഈ ഒരു വീല് കറങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു കാരണവശാൽ ഇതിലെ ചക്രങ്ങൾ ഇതിൽ മുട്ടിയിട്ടില്ല. ഇത് കണ്ടോ, ഇത് ഒറ്റയായിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ ഒരിക്കലും ഇതിൽ ചക്രങ്ങൾ മുട്ടിയിട്ടില്ല. അപ്പം ഇത് ഈ വീൽ എന്തുകൊണ്ടാണ് കറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ റിബണിനെ ഫ്ലൈ വീലിന്റെ ഷാഫ്റ്റും ഈ ഒരു പിഞ്ച് റോളറും വലിച്ചെടുക്കുകയാണ്. ആ വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വീല് കറങ്ങുന്നത്. അപ്പോ ഇങ്ങനെ വലിച്ച അതിൽ അല്ലാതെ തന്നെ ഇതിൽ മോട്ടോറുമായിട്ട് ഒരു ബന്ധവും ഈ ഒരു വീലിന് ഇല്ല. ഇത് ഫ്രീ, ഇത് ഒറ്റയായിട്ട് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? ഇതാണ് ആ വീല്. അപ്പം ഇപ്പൊ ശ്രദ്ധിച്ച് നോക്കിക്കോണം, ഈ വീല് കറങ്ങുന്നില്ല, ഈ വീല് ഞാൻ കറക്കുന്നില്ല. ഈ ഒരു ഇത് മാത്രം ഞാൻ കറക്കുന്നു, കണ്ടില്ലേ? ഇത് നമ്മൾ ഈ ഒരു റൊട്ടേഷനിൽ ഞാൻ കറക്കുന്നതാണ്, കണ്ടോ? ഇപ്പം കാസറ്റ് എടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഈ വീല് കറങ്ങുന്നില്ല. അപ്പോ ഞാൻ അതിനൊന്ന് ഇജക്ട് ചെയ്തു, സ്റ്റോപ്പ് അടിച്ച് ഇജക്ട് ചെയ്ത്, കണ്ടോ കാസറ്റ്, കണ്ടോ ഇങ്ങനെയാണ് കാസറ്റ് കുരുങ്ങുന്നത്, മനസ്സിലായില്ലേ? ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പം എന്താണ് ഇതില് എന്ത് പ്രവർത്തനം നടക്കാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കുരുങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം പിഞ്ച് റോളർ കറക്റ്റ് ആണ്. അപ്പം നമ്മൾ കാസറ്റ് ഇൻസെർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിനാദ്യം നേരെയാക്കാം. ഓക്കെ, കണ്ടാ, അപ്പം പിഞ്ച് റോളർ ഇവിടെ ഫ്ലൈ വീലിന്റെ ഷാഫ്റ്റും പിഞ്ച് റോളറും തമ്മിൽ കാസറ്റ് മാൻഡേറ്റ് ടാപ്പ് കാസറ്റിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഒരു വലിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് കണ്ട ഒരു ലോഡും കൂടാതെ ഇത് കറങ്ങും. ഇത് വലിയുന്നത് കൊണ്ടാണ് ഇത് കറങ്ങുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഇവിടെ ഇതില് ഈ മാൻഡേറ്റ് ടാപ്പ് കാസറ്റിനെ പിഞ്ച് റോളർ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ ഈ വീല് ഇവിടെ ഒരു
വീലുണ്ട്, ടേക്ക് ഓഫ് വീല്. ഈ ടേക്ക് ഓഫ് വീല് എന്തിനാണ് കറങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ വലിച്ച് വിട്ട്, ഈ ഇവിടെ നിന്ന് വലിച്ചു വിട്ട് വലിച്ചു വിടുന്ന ഈ മാഗ്നറ്റിക് ടേപ്പിനെ കറക്റ്റ് രീതിയിൽ ചുറ്റിയെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഈ ഒരു ടേക്ക് ഓഫ് വീല് എന്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഇതിന്റെ ഫങ്ഷൻ. അപ്പോൾ ഇത് ഇതില് നമ്മൾ ടേക്ക് ഓഫ് വീല് വർക്കാവാത്തോണ്ടാണ് ഇത് ചുറ്റി കയറാതെയും ഈ ഒരു മാഗ്നറ്റിക് ടേപ്പ് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഫ്ലൈ വീലിന്റെ ഷാഫ്റ്റ് മാഗ്നറ്റിക് ടേപ്പിനെ വലിച്ചെടുത്ത് ഇങ്ങോട്ട് തള്ളിവിടുക. മനസ്സിലായി? ഈ ഒരു രീതിയിലാണ് ഇത് നിന്നത്. ഇങ്ങോട്ട് തള്ളുകയും അതിന്റെ അകത്ത് കിടന്ന് ചുറ്റി 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 ഈ കാസറ്റ്, ഈ മാഗ്നറ്റിക് ടേപ്പ് കാസറ്റ് നശിപ്പിക്കപ്പെടാം. ഇല്ല, കാസറ്റ് കുരുങ്ങുന്നത് ഇതുകൊണ്ടാണ് കാസറ്റ് കുരുങ്ങുന്നത്. ഇനി എന്താണ് ടേക്ക് ഓഫ് വീല്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ടേക്ക് ഓഫ് വീല്. ടേക്ക് ഓഫ് വീലിന്റെ വീലിന് ഡ്രൈവ് കൊടുക്കുന്നത് നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കാസറ്റ് ഇല്ലാതെ തന്നെ ഇതിനെ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ടേക്ക് ഓഫ് വീല്, കണ്ടോ? ഇതിനെ ഞാൻ ഫ്ലൈ വീല് ഡ്രൈവ്, ഫ്ലൈ വീല് ഞാൻ ഒന്ന് കറക്കി നോക്കി നോക്കാം. ഫ്ലൈ വീല് കറക്കി നോക്കിയിട്ടോ, കണ്ടോ? ഫ്ലൈ വീല് കറക്കുമ്പോൾ ഒരിക്കലും ടേക്ക് ഓഫ് വീല് വർക്ക് ആവത്തില്ല. പിഞ്ച് റോളർ, അകത്ത് പിഞ്ച് റോളർ കറങ്ങുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കണ്ടോ? ഞാനിവിടെ ഈ ഒരു ഭാഗത്തോട് നോക്കിയാൽ മതി. ഞാനാണെങ്കിൽ ഫ്ലൈ വീല് കറക്കുമ്പോൾ പിഞ്ച് റോളറും കറങ്ങുന്നുണ്ട്, പക്ഷെ ടേക്ക് ഓഫ് വീല് കറങ്ങത്തില്ല. കാരണം ടേക്ക് ഓഫ് വീലിലേക്ക് ഡ്രൈവ് പോകുന്നത് ഈ ഒരു വീലാണ് ടേക്ക് ഓഫ് വീലിനെ കറക്കാൻ സഹായിക്കുന്നത്, കണ്ടോ? അതില് റൊട്ടേഷനും ഇതൊക്കെ വ്യത്യാസം കാണും. എന്നാലും ഈ ഒരു വീലിലാണ് ഈ ഉണ്ടോ ഗിയർ പോകുന്നത്, കണ്ടോ? ഈ ഒരു വീലാണ് ഇതിൽ ഡ്രൈവ് പോകുന്നത്. അപ്പോൾ ഇത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു ഇത് കറക്കുമ്പോൾ അപ്പോ ഇത് ഈ ഒരു ചക്രം കറങ്ങാത്തത് കൊണ്ടാണ് നമുക്ക് ഇത് ഈ കാസറ്റ് കുരുങ്ങുന്ന പ്രവണത കണ്ടു സാധിക്കുന്നത്. ഇത് എങ്ങനെ മാറ്റാമെന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഈ കാസറ്റ് ഡെക്ക് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ പതുക്കെ കവർ ഓപ്പൺ ചെയ്തിട്ട് ബെൽറ്റ് ആദ്യം ചെക്ക് ചെയ്യുക. ബെൽറ്റ് ലൂസ് വന്നു കഴിഞ്ഞാൽ ഈ ബെൽറ്റില് ഈ ഒരു ചക്രത്തിൽ ബെൽറ്റിന് ഡ്രൈവ് കിട്ടിയില്ലെങ്കിൽ, ഇതുവരെ ലോഡൊന്നും ഇല്ല, ലോഡ് വരുന്നത് ഫ്ലൈ വീലിലാണ്, എന്നാലും ബെൽറ്റ് ലൂസായി കഴിഞ്ഞ് ഈ ചക്രം എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇത് കറങ്ങത്തില്ല. അങ്ങനെ ഇത് ചുറ്റാൻ സാധ്യത കൂടുതൽ. ഉടനെ തന്നെ നമുക്ക് ബെൽറ്റ് റീപ്ലേസ്മെന്റ് ചെയ്ത് നോക്കുക. ബെൽറ്റ് വാങ്ങി സൂക്ഷിച്ചു വെക്കുക. രണ്ടാമത് തന്നെ ഇതിന്റെ അകത്തൊരു ഈ ഒരു കറുത്ത കളർ വീലുണ്ട്. ഇതാണ് ടേക്ക് ഓഫ്, ഒറിജിനൽ ടേക്ക് ഓഫ് വീല്. ഈ ഒരു വീല് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം മാറ്റാവുന്നതാണ്. ഈ ഒരു ചക്രം കറങ്ങാത്തതിന്റെ ഒരു പ്രോബ്ലം മാറ്റാവുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാസറ്റ് കുരുങ്ങുന്ന ഒരു പ്രവണത നമുക്ക് മാറ്റാൻ സാധിക്കും. ഇത് എലിൻ മെക്കാനിസത്തിലാണ് ഇത് കൂടുതലും ഈ ഒരു പ്രോബ്ലം കണ്ടുവരുന്നത്. നമുക്ക് ഫിലിപ്സിന്റെ മെക്കാനിസത്തിൽ ഈ ഒരു പ്രോബ്ലം കണ്ടുവരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇതിപ്പോ എന്താണ് ഇതില് നടക്കുന്ന പ്രവർത്തനം നടക്കാത്തത് കൊണ്ടാണ് ഇതിൽ കാസറ്റ് ചുറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിഞ്ച് റോളർ മാഗ്നറ്റിക് ടേപ്പിനെ വലിച്ചിടുമ്പോൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടേക്ക് ഓഫ് വീല് വരുന്നത്. ഈ വീല് കറങ്ങാത്തത് കൊണ്ടാണ് ഇത് കുരുങ്ങുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെൽറ്റ് മാറ്റുക അല്ലെങ്കിൽ അകത്തുള്ള ആ ഒരു വീല് മാറ്റിയിടുക. ഉറപ്പായും ഇത് ശരിയാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു ഈ ഒരു കുഴപ്പം വരുന്നത്, ഇത്രയും കാരണമാണ് ഈ ഒരു കുഴപ്പം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവസാനം പറയാം, ഞാനാണ് ഇത് ഈ ഒരു ഇതാണ് ഇതിന്റെ പിഞ്ച് റോളർ. ഈ ഒരു പിഞ്ച് റോളറിനെ കുറിച്ച് അടുത്ത ഒരു വീഡിയോ വരുന്നതാണ്, എങ്ങനെ പിഞ്ച് റോളർ ശരിയാക്കാവുന്നതിനെ കുറിച്ച്. പിഞ്ച് റോളർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, തുടർന്നുള്ള ഒരു വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത് ഈ ഒരു കാരണം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇതിൽ ഈ കാസറ്റിനെ മെക്കാനിസത്തെ കുറിച്ച് അറിവ് തേടി നടത്തുന്ന ആൾക്കാരിലേക്ക്
എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഉപകാരപ്രദമാവും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് ഈ ചെറിയൊരു വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ടേക്ക് ഓഫ് ഫീൽഡിനെ കുറിച്ച് പറയാം. ഓക്കെ ഫ്രണ്ട്സ്, നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.